ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്കും കമന്റും ഒക്കെ തരണം. അതുമാത്രമല്ല ഓൾ ഇൻ ഓപ്ഷൻസ് കൊടുക്കും, മാത്രമേ നമ്മളുടെ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തിക്കുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ കലവറയായിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് ലെമൺ ആണ്. പക്ഷേ ഇന്ന് ലെമൺ വെച്ചല്ല, ഇന്ന് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിലുള്ളത്. അതുമാത്രമല്ല നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള വിറ്റാമിൻ സിയുടെ സീറം അല്ലെങ്കിൽ വിറ്റാമിൻ സിയുടെ ക്രീമിനെക്കാട്ടിലൊക്കെ എഫക്റ്റീവായിട്ടാണ് ഇത്. റെഗുലറായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ പിഗ്മെൻറ്റേഷൻ, അതായത് കരിമംഗല്യം, മെലാസ്മ, ഡാർക്ക് സർക്കിൾ, പിന്നെ ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ട് ഇങ്ങനെ ഫേസിൽ വരുന്നതൊക്കെ പോകും. പിന്നെ സ്കിൻ ലൈറ്റിനും ബ്രൈറ്റിനും ഒക്കെ ചെയ്യാൻ ഇത് എല്ലാത്തിനും നല്ലതായുള്ള ഒരു ഫേസ് മാസ്ക് ആണ്. നമുക്ക് പോകാം. നമ്മുടെ ഫേസ് മാസ്കിന് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ചോളമാവ്, കോൺഫ്ലവർ. നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ ചോളമാവാണ് ഇത്. ഇത് നമ്മുടെ സ്കിന്നിന് ഏജ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മളുടെ ഫേസിൽ വ്രിങ്കിൾസും ഫൈൻ ലൈൻസും ഒക്കെ വരാതെ സൂക്ഷിക്കും. ഒരു ബേബി സ്കിൻ തരാൻ നല്ലതാണ് ഈ ഇൻഗ്രീഡിയൻറ്റ്. അതേപോലെ തന്നെ വിറ്റാമിൻ എയുടെ കലവറയാണ് നമ്മുടെ സ്കിൻ ലൈറ്റനിങ് ചെയ്യാനും നമ്മുടെ സ്കിൻ ആണെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി തരാൻ. കാരണം ചിലവരുടെയൊക്കെ തൂങ്ങിയ സ്കിൻ ഉണ്ടാവും, തൂങ്ങുന്ന സ്കിന്നൊക്കെ മാറ്റി ഒരു ടൈറ്റനിങ്ങും പിന്നെ ഒന്ന് ലിഫ്റ്റൊക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ ഇത് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് കോൺഫ്ലവർ. നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പായ. പപ്പായ നമ്മുടെ ശരീരത്തിൽ കഴിക്കുന്നതും നല്ലതാണ്. വെയ്റ്റ് ലോസ്, നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ തരാനും. നമ്മൾ റെഗുലറായിട്ട് പപ്പായ കഴിക്കുമ്പോൾ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേറ്റ് ചെയ്യും, ഡൾനെസ് മാറ്റും. പൊട്ടാഷ്യം കൂടുതലായതുകൊണ്ട് നന്നായിട്ട് ഡൾനെസ്സും ഗ്ലോയിങ്ങും കൂട്ടും, ബ്രൈറ്റനിങ് ചെയ്യും. പിഗ്മെൻറ്റേഷന് ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പപ്പായ. വിറ്റാമിൻ എയുടെ കലവറയാണ്. സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇൻഗ്രീഡിയൻ്റ്. നമ്മുടെ വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണി. ഹണി ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആയുർവേദ കടയിൽ നിന്ന് വാങ്ങുന്നതാണ് കൂടുതലും നല്ലത്. അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ യൂസ് ചെയ്യാം. നമ്മളുടെ ഫോർത്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ്. ഇത് എന്തിന് ജ്യൂസാണെന്ന് അറിയാമോ? നെല്ലിക്കയുടെ ജ്യൂസാണ്. നെല്ലിക്കയിൽ വിറ്റാമിൻ സിയുടെ ഒരു വലിയൊരു കലവറയാണ്. നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ലൈറ്റൻ ചെയ്യാനും സോഫ്റ്റ് ആക്കാനും ഒക്കെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസ് നിറയെ ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അംല. അംല നമ്മൾ രാവിലെ നെല്ലിക്കയുടെ ജ്യൂസും ഹണിയും കൂടെ കഴിക്കുന്നത് ഡയബറ്റിക് കുറയാനും നമ്മുടെ സ്കിന്ന് ഗ്ലോ ആകാനും ഒക്കെ നല്ലതാണ്. ഇടയ്ക്കൊക്കെ ലെമൺ ജ്യൂസ് കുടിക്കുന്ന പോലെ തന്നെ നമ്മൾ നെല്ലിക്ക ജ്യൂസും കുടിക്കേണ്ടതാണ്. സോ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റനും ലൈറ്റിനും ഒക്കെ ചെയ്തുതരും. അതേപോലെ തന്നെ വേറെ ഒരു വലിയൊരു വിശേഷത നമ്മുടെ ഈ നെല്ലിക്കയ്ക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെലാലിൻ പ്രൊഡക്ഷൻ കൂട്ടാനുള്ള ഒരു, കാരണം നമ്മുടെ ഡാർക്ക് സ്കിന്നൊക്കെ പോയിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ടൊന്ന് വെളുക്കാൻ സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത്. വിറ്റാമിൻ സിയുടെ ഏറ്റവും വലിയൊരു കലവറയാണ് നെല്ലിക്ക. നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫേസിലിടാം. നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ കോൺഫ്ലവറിലോട്ട് നമുക്കൊരു 1 teaspoon ഹണി ആഡ് ചെയ്ത് കൊടുക്കാം. ഹണി നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോയിങ് തരും. സോ ഓൾമോസ്റ്റ് എല്ലാ ഒരു പാക്കിലും ഹണി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്ക് ഒരു 1 tablespoon പപ്പായ ആഡ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയ വിറ്റാമിൻ സിയുടെ കലവറയായ അംല ജ്യൂസ്, നെല്ലിക്ക ജ്യൂസ് ആഡ് ചെയ്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം, നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം. ഈ പാക്ക് കുറച്ച് വാട്ടറി ടൈപ്പാണ്. കാരണം നമ്മൾ പപ്പായ ആയാലും നമ്മുടെ അംല ജ്യൂസ് ആണെങ്കിലും കുറച്ച് വാട്ടറി ആണ്. നമ്മുടെ കോൺഫ്ലക്സ്, നമ്മൾ കോൺഫ്ലക്സ് അല്ല, സോറി, കോൺഫ്ലവർ കുറച്ച് ചേർത്തിട്ടുള്ളൂ. സോ നമ്മൾ അല്ലെങ്കിൽ കോട്ടണിൽ മുക്കിയിട്ട് നമുക്ക് തേക്കാവുന്നതാണ്, എങ്ങനെ വേണമെങ്കിലും.
കൈയിലും കഴുത്തിലും ഒക്കെ ഇടാനാണ് നല്ല ഡ്രസ്സ് ഇട്ട് ചെയ്യണ്ട നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്ത ഡ്രസ്സ് എടുക്കുക പാക്കൊക്കെ ഇടുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിരിക്കണം ഈ പാക്കൊക്കെ ഇടാൻ വേണ്ടി മാത്രം ഞാൻ ഈ കണ്ണിൻ്റെ എടുത്തൊക്കെ തേക്കുന്നുണ്ട് പ്രോബ്ലം ഒന്നും ഇല്ല ഒത്തിരി ഉണങ്ങാൻ നിൽക്കണ്ട ഒരു 15 to 20 മിനിറ്റ്സ് വെയിറ്റ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വരട്ടോ ഈ പാക്ക് ഞാൻ തുടർച്ചയായിട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല വ്യത്യാസം വന്നൊരു പാക്കാണ് ഒരു 85% എൻ്റെ ഡാർക്ക് സർക്കിൾ കുറഞ്ഞത് ഈ ഒരു പാക്ക് കൊണ്ടാണ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് തുടർന്നും വീഡിയോയിൽ കാണാം ബൈ ബൈ ടേക്ക് കെയർ ഫ്രണ്ട്സ്